പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ്. വല്ലപ്പുഴ ചെറുകോട് സ്വദേശിയായ 17 വയസ്സുകാരന് നേരെയാണ് റാഗിംഗ് അതിക്രമം. സംഭവത്തിൽ പരാതി നൽകാനാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ തീരുമാനം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗം വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. ഫുട്ബോൾ സെലക്ഷൻ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥിയെ 30 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. സീനിയർ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചപ്പോൾ വിദ്യാർത്ഥി അത് നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. 10-30 ആൾക്കാരുണ്ടാവും. അവര് 10-30 ആള് കൂടിയിട്ട് അതില് അറിയുന്ന കുറച്ചാൾക്കാർ പേരറിയാം. ഇന്ന് മുമ്പ് 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് റാഗിംഗ് കേസ്. അത് കഴിഞ്ഞിട്ടാ ഇപ്പോഴും ഉണ്ടായി. വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ ദേഹത്ത് പരിക്കുകൾ കണ്ടതോടെയാണ് വീട്ടുകാർ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദ്യാർത്ഥിയുടെ പുറത്തും കയ്യിലും വിരലുകൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിനു മുൻപും സമാന രീതിയിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് സ്കൂൾ അധികൃതരുടെ മധ്യസ്ഥതയിൽ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവില്ലെന്നുറപ്പിന്മേൽ പിരിയുകയായിരുന്നു എന്നും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ പറഞ്ഞു. മാരകായുധങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ള മാരിയുണ്ട്. എന്താ പുറത്തടിച്ചത് നല്ല പരിക്കാണ്, അടയാളങ്ങളുണ്ട്. ആ കേബിൾ പോലത്തെ ഒരു വരവരായിട്ട് വടി അവരെടുത്ത് അങ്ങനെ മതിൽ ചാടി ഓടിയിട്ട് രക്ഷപ്പെട്ടാണ്, അവന് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവര് ശ്രമിച്ചിരുന്നത്. അപ്പൊ അതിനുള്ള കേസ് എന്തായാലും ഞങ്ങൾ കൊടുത്ത് നിയമപരമായിട്ട് നമ്മൾ നീങ്ങുകയാണ്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.